ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 23 സങ്കീർത്തനം 4 വാക്യം. കൂരിരൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഏത് കൂരിരിൽ താഴ്വരയുടെ അനുഭവത്തിൽ അകപ്പെട്ടു പോയാലും നമ്മുടെ ഇടയൻ നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഭവമുണ്ട്. നാം തനിയെ അതിലൂടെ നടക്കേണ്ടുന്നതില്ല. കാരണം ആ നല്ല ഇടയൻ നമ്മോടൊപ്പമുണ്ട്. ഓരോ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ ദാനമായി തരുമ്പോൾ ആ നല്ല ഇടയൻ്റെ ഒരു സാന്നിധ്യം നമ്മോടൊപ്പമുള്ളത് എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ഒരാട്ടിടയൻ അതിരാവിലെ തന്നെ ആട്ടിൻകൂട്ടത്തെ തൊഴുത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. തൊഴുത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, തുറസായ സ്ഥലത്ത് കുറച്ച് കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ വേലിക്കകത്ത് അതിനെ ആക്കുന്നതാണ് തൊഴുത്ത് എന്ന് പറയുന്നത്. മേച്ചിൽ പുറത്തേക്ക് അവയെ നയിച്ചുകൊണ്ട് ഇടയനിങ്ങനെ മുന്നിലൂടെ നടക്കുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ മേഞ്ഞു നടക്കുന്ന ആടുകളിൽ ഒന്നുപോലും കൂട്ടം വിട്ടു പോകാതെ വളരെ ജാഗ്രതയോടെയാണ് ആ ഇടയൻ അതിനെ കാക്കുന്നത്. അതിലേതെങ്കിലും ഒരെണ്ണം കണ്ണു വെട്ടിച്ച് കൂട്ടം തെറ്റിപ്പോയാൽ ഏത് വിധേനയും തിരഞ്ഞു കണ്ടുപിടിച്ച് ഈ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും രാത്രിയാകുമ്പോൾ തിരികെ തൊഴുത്തിലേക്ക് അതിനെ കൊണ്ടുവരികയാണ്. വാതിലിൽ കൂടി അതിനെ കൂട്ടിലേക്ക് കടത്തിവിടുമ്പോൾ കൃത്യമായി എണ്ണി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. തന്നെയുമല്ല, വല്ല കാട്ടുമൃഗങ്ങളുടെയോ മോഷ്ടാക്കളുടെയോ ഒക്കെ ശല്യം ഉണ്ടായേക്കുന്നതുകൊണ്ട് മിക്കപ്പോഴും രാത്രിയിൽ അതിൻ്റെ വാതിലിന് മുമ്പിൽ കാവലിരിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര കരുതലോടെയും ആർദ്രതയോടെയുമാണ് നമ്മുടെ ദൈവം നമ്മെയും പരിപാലിക്കുന്നത്. ഇതുപോലൊക്കെ തന്നെയല്ലേ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ കണ്ണു വെട്ടിച്ച് പല രീതിയിലുള്ള യാത്രകളൊക്കെ നടത്താറുണ്ട്. എങ്കിലും നമ്മെ തേടി വരുന്ന ഒരു ഇടയനാണ് നമ്മുടെ ഇടയൻ. തൻ്റെ ആടുകൾക്ക് ഒന്നിനും ഒരു മുട്ടില്ലാതെ, ഒരു കുറവ് വരുത്താതെ എല്ലാ കരുതലുകളും നമുക്ക് നൽകിക്കൊണ്ട് ഒരു വലിയ ഉറപ്പാണ് നമുക്ക് നൽകുന്നത്. 23 സങ്കീർത്തനം മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. എത്ര തവണയാണ് നാം 23 സങ്കീർത്തനം ഇങ്ങനെ ചിന്തിച്ചത്? ഓരോ തവണയും ഹൃദ്യമായ അനുഭവമാണ് നമുക്ക് ഈ സങ്കീർത്തനം നൽകുന്നത്. എന്നെ അത്ഭുതകരമായി നടത്തുന്ന ഒരു നല്ല ഇടയൻ. ഒരനർത്ഥവും നമ്മളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാതെ എന്നോടുകൂടെ ഇരിക്കുന്ന, എനിക്ക് വിരുന്നൊരുക്കുന്ന ഒരു നല്ല ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നയിക്കുന്ന, എൻ്റെ പ്രാണങ്ങളെ തണുപ്പിക്കുന്ന, തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്ന അരുമനാഥൻ, ആ നല്ല ഇടയൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുള്ളത് കൊണ്ട് നാം ദൈവത്തോട് നന്ദി പറയണം. ദാവീദ് വളരെ മനോഹരമായിട്ടാണ് ഈ സങ്കീർത്തനം രചിച്ചിരിക്കുന്നത്. തന്നെ പരിപാലിക്കുമെന്നുള്ള ആ വലിയ ഉറപ്പാണ്, യഹോവ തൻ്റെ ആടുകളെ സംരക്ഷിക്കുമെന്നുള്ള വലിയ ഉറപ്പാണ് നമുക്ക് നൽകുന്നത്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല,
കാരണം എന്താ? നീ എന്നോടുകൂടെ ഇരിക്കുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദാവീദ് പല കൂരിരൽ താഴ്വരയുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി, അപകടകരമായ പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി. അവിടെയൊക്കെ ആ വടിയും കോലും കരങ്ങളിലേന്തി സഹായസന്നദ്ധനായി ദൈവം തന്നോടൊപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സങ്കീർത്തനം ദാവീദ് രചിച്ചത്. താൻ സുരക്ഷിതനാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ. അത്ഭുതകരമായ വലിയ ഇടപെടലുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വാഗ്ദാനം ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു ഉറപ്പുണ്ട്. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നേരിട്ടാലും തരണം ചെയ്യുവാനുള്ള ആ ഒരു കൃപ. വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറയുമ്പോൾ വെറുതെ ഒരു രസത്തിന് ആ വടി കൊണ്ട് ഇങ്ങനെ നയിക്കുകയല്ല, ഇടയ്ക്കൊക്കെ നമ്മളെ ഇങ്ങനെ മൃദുവായി തട്ടി ശരിയായ ദിശയിലേക്കൊക്കെ തിരിച്ചു വിടുവാനും ആ വടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കരുതലുള്ള ഇടയൻ്റെ ഉറപ്പ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആവശ്യമാണ്. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആ ഒരു പ്രത്യാശയോടെ നമുക്കും ദൈവസന്നിധിയിൽ നിന്നായിരിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ആ ഇടയൻ്റെ കരുതലിന് വേണ്ടി നമുക്ക് സ്തോത്രം പറയാം. ജീവിതത്തിലെ വിവിധങ്ങളായ പരീക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ജ്ഞാനം നമുക്ക് നൽകട്ടെ. വലിയ ഉറപ്പിന്മേൽ നമുക്കും ഇന്നത്തെ ദിവസം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും ഭയം നമ്മെ കീഴ്പ്പെടുത്തുവാൻ അനുവദിക്കുകയില്ല എന്നുള്ള ആ വലിയ, നാം സുരക്ഷിതനാണെന്നുള്ള വലിയ തിരിച്ചറിവ് നമ്മെയും ദൈവം അതിനുവേണ്ടി സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെയും ദൈവം ആത്മാർത്ഥമായിട്ട് ആ ഒരു പ്രത്യാശയിലേക്ക് വഴി നയിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയപിതാവേ, ആർദ്രതയോടും ക്ഷമയോടും കൂടെ നീ ഞങ്ങളെ നയിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആടുകളുടെ പരിമിതികൾ കണക്കിലെടുക്കുന്നത് കൊണ്ട് പ്രാപ്തിക്കൊത്തവണ്ണം ആ ആടുകളെ നയിക്കുവാൻ തക്കവണ്ണം നീ എത്രയോ കരുതലുള്ള ഒരു നല്ല ഇടയനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നു എന്നുള്ള വലിയ ഉറപ്പ്, ഒരു ഇടയൻ്റെ കരുതലോടും ആർദ്രതയോടും കൂടെ ഞങ്ങളെ പരിപാലിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ആടുകൾക്കൊന്നിനും മുട്ടുവരാതെ, കുറവ് വരാതെ ആവശ്യമായ എല്ലാ കരുതലുകളും തരുന്ന ആ വലിയ ഉറപ്പിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഈ ദിവസം നിൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ യാത്രകൾ ആരംഭിക്കുമ്പോൾ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ആ വലിയ ഇടയൻ്റെ ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിലും ആവശ്യമാണ്. തൊഴുത്തിൽ നിന്ന് മേച്ചിൽപ്പുറത്തേക്ക് നയിച്ചു കൊണ്ട് പോകുമ്പോഴും തിരികെ മേച്ചിൽപ്പുറത്ത് നിന്ന് തൊഴുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഉണ്ടാകുന്ന വലിയ കരുതൽ അപ്പ ഓരോ ദിവസവും ഞങ്ങളുടെ അനുദിന യാത്രയിലും ആവശ്യമാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള കോരുകൾ താഴ്വരയിൽ അകപ്പെട്ടു പോയാലും അതിലൂടെ നീ തനിയെ നടക്കേണ്ടുന്നതില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള വലിയ ഉറപ്പിന്മേൽ ഇന്നത്തെ ദിവസം തരികയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ ഞങ്ങളുടെ ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ നിറഞ്ഞ ഒരു ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. സ്തോത്രം.